സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥ കോഴിക്കോട് ജില്ലയിൽ പര്യടനം തുടരുകയാണ്. ഇന്ന് തുടരുന്നു. ഇതുവരെ പങ്കെടുക്കാത്ത എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഇന്ന് ജാഥയിൽ അണിചേരുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ കോഴിക്കോട് റിപ്പോർട്ടർ റിയാസ് കെ എം ആർ ഉണ്ട്. റിയാസ്, കഴിഞ്ഞ ദിവസം കൊടുവള്ളിയിലെ ജാഥയിൽ ഇ പി പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പങ്കെടുത്തേക്കുമെന്നൊരു സൂചന നൽകിയിട്ടുണ്ടായിരുന്നു, എന്നാൽ എത്തിയില്ല. ഇന്നത്തെ അവസ്ഥ എന്താണ്? അതുപോലെ തന്നെ ജനകീയ പ്രതിരോധ ജാഥ ഇപ്പോൾ വിവാദ ജാഥ എന്നൊരു രീതിയിലേക്ക് മാറുകയാണ്. മയ്യിൽ പഞ്ചായത്ത് അംഗത്തിന്റെ ഒരു വാട്സാപ്പ് സന്ദേശമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തുളസി, ഇ പി ജയരാജൻ ഇന്ന് പങ്കെടുക്കുമോ എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ആകാംക്ഷയുടെ ഉറ്റുനോക്കുന്നത്. കാരണം അദ്ദേഹം ഇതുവരെയായി ജാഥയിൽ പങ്കെടുക്കാത്തത് വലിയ തോതിലുള്ള വിവാദമായിട്ടുണ്ട്, അതായത് വലിയ ചർച്ചയായിട്ടുണ്ട്. അദ്ദേഹം എൽ ഡി എഫിന്റെ കൺവീനറാണ്, ഒപ്പം സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, മുതിർന്ന നേതാവുമൊക്കെയായ ഇ പി ജയരാജൻ എന്തുകൊണ്ടാണ് ഈ എൽ ഡി എഫ് ജാഥയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് എന്നുള്ളത് ഏറെ രാഷ്ട്രീയ ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കൂടാതെ അദ്ദേഹം ഈ ഒരു ജാഥയിൽ പാർട്ടി ഇത്തരത്തിലൊരു വലിയ ജാഥ നടത്തുന്ന സമയത്ത് അതിൽ സംബന്ധിക്കാതെ അദ്ദേഹം കൊച്ചിയിലും മറ്റും സ്വകാര്യ പരിപാടിയിലും വിവാദ ദല്ലാൽ നന്ദകുമാറിന്റെ ഒക്കെ കുടുംബ പരിപാടികളിലും ഒക്കെ സംബന്ധിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തു. ഇതിന് പിന്നാലെ അദ്ദേഹം കോഴിക്കോട് തൻ്റെ ജാഥയിൽ അണിനിരക്കുമെന്ന് മാധ്യമങ്ങളോട് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കോഴിക്കോട് കൊടുവള്ളിയിലായിരിക്കും സംബന്ധിക്കുക എന്നൊരു വിവരമുണ്ടാവുകയും അത്തരത്തിലൊരു അഭ്യൂഹം പരക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെ കൊടുവള്ളിയിൽ നടന്ന പരിപാടിയിലോ അല്ലെങ്കിൽ തുടർന്ന് നടന്ന പരിപാടികളിലോ ഇ പി ജയരാജൻ ഈ ജാഥയിൽ അണിനിരുന്നില്ല. എന്നാൽ ഇന്ന് ഇ പി ജയരാജൻ ജാഥയിൽ അണിനിരുന്നേക്കും എന്നൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അത് കോഴിക്കോട് ബീച്ചിൽ വൈകുന്നേരം നടക്കുന്ന ആ യോഗത്തിലാവാനാണ് സാധ്യതയുള്ളത്. അത്തരത്തിലൊരു സാധ്യതയാണ് ഇപ്പോൾ സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്തായാലും ഇന്നും ഇ പി ജയരാജൻ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല, എങ്കിലും പ്രതീക്ഷയോട് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. തുളസി, ശരി റിയാസ്.